ബജറ്റിൽ വിദേശ സർവകലാശാലയ്ക്കുള്ള ശുപാർശ നൽകിയത് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ അല്ല എന്ന് വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ പറയുന്നു. നയരൂപീകരണത്തിനായി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിവാദം ശക്തമാകുമ്പോഴും സ്വകാര്യ വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണം ചെയ്യുമെന്നാണ് രാജൻ ഗുരുക്കളുടെ നിലപാട്. വിദേശ സർവകലാശാലകൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത്തരത്തിൽ ഏതെങ്കിലും സർവകലാശാല സർക്കാരിനെ സമീപിക്കുകയോ അനുവാദം ചോദിക്കുകയോ ഒന്നും ചെയ്തതായി അറിവില്ല. വിദേശ സർവകലാശാലയെ സ്വീകരിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം വിവാദമാകുമ്പോൾ വകുപ്പ് പറഞ്ഞില്ലെന്ന പരാതിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്. വകുപ്പിനെ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചെന്നായിരുന്നു പരാതി. എന്നാൽ ഇപ്പോൾ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ കൗൺസിലും കൈമലർത്തുകയാണ്. ധനവകുപ്പ് തന്നെ ഉന്നത തലങ്ങളിലെ ചർച്ചകൾക്ക് ശേഷമെടുത്ത നയപരമായ തീരുമാനമായിരിക്കാം വിദേശ സർവകലാശാലയെന്നാണ് കൗൺസിൽ വൈസ് ചെയർമാന്റെ വിശദീകരണം. സ്വകാര്യ വിദേശ സർവകലാശാലകൾക്കായുള്ള നയരൂപീകരണത്തിന് കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ചുമതല കൗൺസിലിന് നൽകിയതിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ഇക്കാര്യം മന്ത്രി അറിഞ്ഞിരുന്നില്ല എന്ന് രാജൻ ഗുരുക്കൾ സമ്മതിച്ചു. മന്ത്രി അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് അത് ആഗോള തലത്തിൽ ചില സംഗമങ്ങൾ നടത്തുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള ബജറ്റിലെ പ്രസ്താവനകളാണ്, അല്ലാതെ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യങ്ങളെ പറ്റിയല്ല. നയപരമായ പല കാര്യങ്ങളിലും വകുപ്പിനെ മറികടന്ന് കൗൺസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലേക്ക് പോകുന്നെന്ന പരാതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നേരത്തെയുണ്ട്. ആര് മുൻകൈയെടുത്തു എന്നതിലെ തർക്കത്തിനപ്പുറം വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്നാണ് രാജൻ ഗുരുക്കളുടെ വിശദീകരണം. അതേസമയം സാമൂഹ്യ നിയന്ത്രണം വിദേശ സ്വകാര്യ സർവകലാശാലകൾക്കുണ്ടാകുമെന്ന് CPM നേതാക്കളെ പോലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനും പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി KG കമലേഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് കമലേഷ്. ഇന്നലെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഒരു അതൃപ്തി പ്രകടിപ്പിച്ചത് ഇത് വകുപ്പ് അറിയാതെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിംഗ് ഒരു ശുപാർശ നൽകി എന്നതിന്റെ പേരിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ രാജൻ ഗുരുക്കൾ തന്നെ പറയുകയാണ് അങ്ങനെ ശുപാർശ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഗുഡ് മോർണിംഗ് ശാലിനി. വിദേശ സർവകലാശാല എങ്ങനെ ബജറ്റിൽ ഒരു നിർദ്ദേശമായി വന്നു എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. അതൊരു സാങ്കേതികമായ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മാനം കൂടിയുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഞങ്ങളറിയാതെ കൗൺസിൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ വിവാദമായപ്പോഴാണ് വൈസ് ചെയർമാൻ കൈമലർത്തുന്നത് എന്നുള്ള രീതിയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ പ്രതിനിധികൾ കുറേ നാളുകളായി വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ഈ സർവകലാശാലകളുടെ കേരളത്തിലെ ഓഫ് ക്യാമ്പസുകളെക്കുറിച്ചുള്ള ഒരു സബ് സെൻറ്റർ എന്ന പോലുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിരുന്നു. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തന്നെയാണ് ഈ ഒരു നിർദ്ദേശം ഫയൽ ഒറിജിനേറ്റ് ചെയ്തത്. അത് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ധനമന്ത്രിയുമായി ചർച്ചയൊക്കെ നടത്തി ഒരു തീരുമാനം എന്ന നിലയ്ക്ക് ബജറ്റിലേക്ക് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ വിവാദമായ സമയത്താണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഇതിൽ നിന്നും കൈമാറുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ അതൃപ്തി ഉണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുന്നിൽ പരിമിതികളാണ്. കാര്യമായി ഒന്നും തന്നെ വലിയ രീതിയിൽ ഒരു പരാതിയൊന്നും ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും അവർക്കും യഥാർത്ഥത്തിൽ CPM ഒരു തീരുമാനമെടുത്താൽ R. ബിന്ദുവിനെതിരെ മറികടക്കാനുള്ള ഒരു സാധ്യതയുമില്ല, ഒന്നും കഴിയുമില്ല. പക്ഷേ ഇത് അറിഞ്ഞില്ല, ഞങ്ങൾ അവഗണിക്കുന്ന കുറേ നാളുകളായി ആ രണ്ട് കൗൺസിലും വകുപ്പും തമ്മിലുള്ള തർക്കത്തിന് തുടർച്ചയായിട്ടുള്ള പരാതി കൂടിയാണ് അവർക്കുള്ളത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിനെ ന്യായീകരിക്കുകയാണ്. അന്നത്തെ സമരവും ഇപ്പോൾ വിദേശ സർവകലാശാലകൾ പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നൊക്കെയുള്ള വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും പാർട്ടി വിവാദങ്ങളുടെ പക്ഷത്തിൽ ഒരു ചർച്ചകളിലേക്ക് എന്തായാലും കടക്കും. നാളത്തെ സെക്രട്ടേറിയറ്റിൽ ഈ ചർച്ചയുണ്ട്. അതുകൂടാതെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ചർച്ച നടത്തിക്കൊണ്ട് ഒരു സമവായം എങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് തണുപ്പിച്ച് പോകാനുള്ള ആലോചനയുണ്ട്. അല്ലെങ്കിൽ തന്നെ പിന്നോട്ട് പോകണമെങ്കിൽ CPM കേന്ദ്ര നേതൃത്വം ഇടപെടണം. അല്ലാതെ ഒരു സാധ്യം ഈ കാര്യത്തിൽ കാണുന്നില്ല ശാലിനി.